എങ്ങനെയാണ് ഒരാൾ ഒരു ഐ എ എസ് കാരനാവുന്നത്? അപ്പൊ എന്റെ കഥ ഞാൻ പറയാം. ഞാന് സ്കൂളിൽ പഠിക്കുമ്പോൾ എന്റെ സ്കൂള് പ്രിൻസിപ്പൾ അദ്ദേഹം എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞു, സാർ അന്ന് പറഞ്ഞപ്പോ ഞാനതൊരു തമാശയായിട്ട് എടുത്തെ, ബട്ട് ആ സ്കൂളിലെ ആദ്യത്തെ ഐ എ എസ് കാരൻ ഞാൻ തന്നെയായിരുന്നു. ഐ എ എസിന് ട്രൈ ചെയ്യണമെന്നുള്ള ഒരു തോട്ട് എന്റെ മനസ്സിൽ വീണത്. അപ്പൊ നിങ്ങൾക്കൊക്കെ കിട്ടുന്ന ഒരു വലിയ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാല്, തൃശ്ശൂരിന്നാ പഠിച്ചത്, അതിനുശേഷമാണ് സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ഈ വർഷം എനിക്ക് 329th റാങ്ക് ആയിരുന്നു. അപ്പോ ഐ എ എസ് എക്സ്പെക്ട് ചെയ്യുന്നു, ലൈക്ക് മീൻ ആസ് പെർ ദ റിസൾട്ടിന്റെ ആ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് ഈ വർഷം ഐ എ എസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുന്നു. അപ്പോഴാണ് റേസ് ടു ഐ എ എസിലേക്ക് ഞാൻ, ഇതിൻ്റെ മെയിൻ കോർഡിനേറ്റേഴ്സ് ഒരാളുടെ അടുത്ത സുഹൃത്തായതുകൊണ്ട് ഇതിൻ്റെ നിങ്ങളുടെ പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പർ, മെയിൻസ് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാത്തിൻ്റെയും പല ഘട്ടങ്ങളിൽ ഇവൻ ആൻസർ പേപ്പർ കറക്റ്റ്, നിങ്ങളുടെ പലരുടെ ആൻസർ പേപ്പർ ചിലപ്പോൾ ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്നതിലൊക്കെ ഇനിയിപ്പോൾ ഫൈനൽ ഇൻ്റർവ്യൂവിന് ട്രിവാൻഡ്രത്ത് വരില്ലേ, അങ്ങനെ അല്ലേ ഉണ്ട്, അതിലുമൊക്കെ ഞാനുണ്ടാവും. അപ്പോൾ എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങളെ നിങ്ങളോട് പറയാനുള്ളൂ. ഇവിടെ വലിയ വലിയ ആളുകളൊക്കെ വന്നിട്ടുണ്ടാവും, വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. എങ്ങനെയാണ് ഒരാൾ ഒരു ഐ എ എസ് കാരനാവുന്നത്? അപ്പോൾ എൻ്റെ കഥ ഞാൻ പറയാം. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ സ്കൂള് തുമ്പോളിയിലെ മാതാ സീനിയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നൊരു സ്കൂളാണ്. അപ്പോൾ അതൊരു സി ബി എസ് ഇ സ്കൂളാണ്. 10,000-30,000 കുട്ടികൾ പഠിക്കുന്ന 40 വർഷത്തോളമായി പ്രവർത്തിക്കുന്നൊരു സ്കൂളാണ്. അപ്പോൾ ഒരു ദിവസം എൻ്റെ പ്രിൻസിപ്പൾ എന്നെ വിളിച്ച്, ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുക, അപ്പോൾ സാറ് പറഞ്ഞു ഒരു ശനിയാഴ്ച നീ ഒന്ന് സ്കൂളിലോട്ട് വരണം, അന്ന് അവധിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. സാധാരണ ഞാൻ അത്ര 90% ആയിരുന്നില്ല, എന്നാലും എബോവ് ആവറേജ് 80% മാർക്കൊക്കെ വാങ്ങിക്കുന്നൊരു സ്റ്റുഡൻ്റാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് അറിയത്തില്ല എന്തിനാണ് വിളിക്കുന്നത്. സാധാരണ നമ്മളെ പ്രിൻസിപ്പൽ വിളിക്കുന്നതേ ഗുരുത്തക്കേട് കാണിക്കുമ്പോഴാണ്. അടിക്കാനല്ലാണ്ട് വിളിച്ചൊരു ചരിത്രമില്ല അതുവരെ. അതായത് അടിക്കാനല്ലാണ്ട് പ്രിൻസിപ്പൾ എന്നെ വിളിച്ചൊരു ചരിത്രം എനിക്കില്ല. അപ്പം ഈ സാറ് വിളിച്ചിട്ട് എൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം സംസാരിച്ചു. സാറ് പറഞ്ഞു നമ്മുടെ സ്കൂളിന് 10-23 വർഷമായി ഇതുവരെ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ടായിട്ടുണ്ട്, എൻജിനീയേഴ്സ്, ഐ ഐ ടി ഗ്രാജുവേറ്റ്സ് ഒക്കെ, ഒരു ഐ എ എസ് കാരൻ ഉണ്ടായിട്ടില്ല, നിനക്കത് സാധിക്കും, ഈ സ്കൂളിലെ ആദ്യത്തെ ഐ എ എസ് കാരൻ നീ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് എനിക്ക് ഞെട്ടലുണ്ടായേ, കാരണം ഒന്നുമില്ലെങ്കിലും ഞാൻ 8-ാം ക്ലാസ് പഠിക്കണേ, ഇനി ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് അവിടം വരേക്ക് എത്താനൊക്കെ പറ്റുള്ളൂ. ബട്ട് സാറെന്ന് അത് പറഞ്ഞു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇയർ സ്കൂളിൻ്റെ 25th anniversary ആയിരുന്നു. ദറ്റ് വാസ് ബാക്ക് ഇൻ 2007. ഇപ്പോൾ 12 വർഷം കഴിഞ്ഞു അല്ലേ. ആൻഡ് എക്സാമിൻ്റെ റിസൾട്ട് വന്ന് നെക്സ്റ്റ് ഡേ അതേ പ്രിൻസിപ്പൽ, അതേ സാർ ഇന്ന് പ്രിൻസിപ്പളാണ്. അദ്ദേഹം സാർ അന്ന് പ്രിൻസിപ്പളാണ്, ഇന്നും അദ്ദേഹം തന്നെയാണ് പ്രിൻസിപ്പൾ. അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, സാർ അന്ന് പറഞ്ഞപ്പോൾ ഞാനതൊരു തമാശയായിട്ട് എടുത്തെ, ബട്ട് ആ സ്കൂളിൻ്റെ ആദ്യത്തെ ഐ എ എസ് കാരൻ ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ ഇത് ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും മികച്ച സി ബി എസ് ഇ സ്കൂളാണ് എൻ്റെ സ്കൂൾ. ബട്ട് ഐ എ എസ് കാരൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നേ ഉള്ളൂ. ഐ മീൻ എം ബി ബി എസ് ഒക്കെ ഒരുപാട് പേര്, അതായത് എൻ്റെ ബാച്ചിൽ 30 പേര് ബയോളജി ബാച്ച് പഠിച്ചതിൽ 15 പേര് എം ബി ബി എസ് കാരാവുന്നുണ്ടെങ്കിൽ ആ സ്കൂളിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഊഹിക്കാം അല്ലേ. 50% ഡോക്ടേഴ്സിനെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്കൂളാണ്. ബട്ട് ഐ എ എസ് കാരുണ്ടായിട്ടില്ല. എനിക്ക് മുമ്പേ ഒരുപാട് പേര് ട്രൈ ചെയ്തു, ബട്ട് സാറ് പറഞ്ഞ ആ ഒരു വാക്കാണ് ഞാൻ ആദ്യമായിട്ട് ഐ എ എസിന് ട്രൈ ചെയ്യണമെന്നുള്ള ഒരു തോട്ട് എൻ്റെ മനസ്സിൽ വീണത്. അപ്പം നിങ്ങൾക്കൊക്കെ കിട്ടുന്നൊരു വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴേ നർച്ചർ ചെയ്യുകയാണ് ആ ഐ എ എസ് എന്ന് പറയുന്നൊരു ഡ്രീം. നമ്മൾ മനസ്സിലാക്കണം സിവിൽ സർവീസിൽ ഒരുപാട് റാങ്കൊക്കെ നിങ്ങൾ കേട്ട് കാണും, ബട്ട് ഈ കൊല്ലം കേരളത്തിൽ നിന്ന് 8 പേർക്ക് ഐ എ എസ് ഉണ്ടാവും, മാക്സിമം 8 അല്ലെങ്കിൽ 9. അതായത് അത്രയും റെയർ ആണ് ഇത്. ഐ എ എസ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഗ്ലാമർ വരുന്ന അവിടെയാണ്, ഈ സംസ്ഥാനത്തു നിന്നും ഈ വർഷം 8 to 9 അല്ലെ മാക്സിമം 10, അതിൽ കൂടുതൽ പേര് ഈ വർഷം ഐ എ എസിൽ കയറില്ല. അവിടെയാണ് ഐ എ എസിൻ്റെ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടും. ഇത് വലിയൊരു അവസരമാണ്. ഞാനത് നിങ്ങളുടെ സംസാരിക്കുന്നത് ശ്രദ്ധിക്കുമായിരുന്നു, വളരെ ആക്റ്റീവാണ്. ഇവൻ കൈയടിക്കുന്നത് പോലും ഒരു ക്രൗഡിൻ്റെ നേച്ചറിനെ സൂചിപ്പിക്കും അല്ലേ. റെസ്പോൺസീവായിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് ഉറങ്ങാം, ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടിരിക്കുമല്ലേ, ഉറങ്ങാം. നാച്ചുറൽ റെസ്പോൺസ് നിങ്ങൾ ഇവിടെ നിന്ന് ഉറങ്ങുക എന്നുള്ളതാണ്. അല്ലാണ്ട് ആക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ ക്യാമ്പിലൂടെ നിങ്ങൾക്ക് എന്തോ കിട്ടി, അതാണ് എൻ്റെ സത്യം.
ബേസിക്കലി ഞാൻ നന്നായി ക്ലാസ് ഇരുന്ന് ഉറങ്ങുന്ന ഒരാളാണ്. സീരിയസ്ലി ലൈക്ക് വളരെ ആറ് ക്ലാസ് എടുത്താലും ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഉറങ്ങുന്ന കൂട്ടത്തിലാണ് ഞാൻ. അപ്പോൾ എനിക്കത് മനസ്സിലാകും പെട്ടെന്നുകൊണ്ട് ഞാൻ ഉറങ്ങിയാൽ ആരോടും ഒന്നും പറയാറില്ല, ഉറങ്ങുന്നത് നാച്ചുറലാണെന്ന് കരുതുന്ന ആൾ. അപ്പോൾ ഇത്രയും റെസ്പോൺസീവായിട്ട് ഒരു ആഫ്റ്റർനൂൺ ആയിട്ടുള്ള കുട്ടികളെ കിട്ടുമ്പോൾ അപ്പോൾ നിങ്ങൾ എന്തൊക്കെയോ ഒരു ബൂസ്റ്റ് ഇവിടുന്ന് കിട്ടി അല്ലേ. ഇനി ഞാൻ സിവിൽ സർവീസ് ആവാൻ ഇന്ന് തൊട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് ചെറിയ ചെറിയ രീതിയിൽ പറഞ്ഞു. ചെറിയ മാറ്റങ്ങളാണ്, ഞാൻ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് വലിയ കാര്യങ്ങളല്ല. ഒന്ന്, നമ്മുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരണം. നമ്മുടെ സ്വഭാവത്തിൽ ചില ഇപ്പോൾ കുഞ്ഞിലേ നമ്മൾ ആ സ്വഭാവത്തിലുള്ള ഇപ്പോൾ പറഞ്ഞു കോൺഫിഡൻസ് കുറവാണ്, സ്റ്റേജ് ഫ്രൈറ്റ് ഉണ്ട്, ഇങ്ങനെ പല പല ആശയങ്ങളും പറഞ്ഞ കുട്ടികളുണ്ട് അല്ലേ ഇവിടെ നിന്നിട്ട്. ഇന്ന് തൊട്ട് നമ്മൾ ജീവിതത്തെ കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുന്നു. അതായത് ഇല്ല, നമ്മൾക്ക് ഒരാളുടെയും ലൈഫ് എളുപ്പത്തിൽ എങ്ങും എത്താൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ഞാൻ ഒരു കഥ പറയാം. നിങ്ങൾക്ക് പിസ്സ ഇഷ്ടമാണ്? പിസ്സ ഏത് ബ്രാൻഡാണ് ഏറ്റവും ഇഷ്ടമുള്ളത്? ഡൊമിനോസ് അല്ലേ. ഡൊമിനോസ് ആ പിസ്സ ആട്ടെ, ഇത് രണ്ടുമാണ് ഉള്ളത്. അതിൽ ലോകത്ത് ഏറ്റവും വലിയ സെക്കൻഡ് ലാർജസ്റ്റ് പിസ്സ ചെയിനാണ് ഡൊമിനോസ്. അതിൽ ഏറ്റവും വലിയ വിറ്റ് വരവുണ്ടാക്കുന്ന, ലാഭമുണ്ടാക്കുന്ന പിസ്സ ബ്രാൻഡാണ് ഡൊമിനോസ്. ഓക്കെ, എനിക്കും ഡൊമിനോസ് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഡൊമിനോസ് പിസ്സയുടെ എന്താ പറയുക, ഡൊമിനോസ് പിസ്സയുടെ ഓണർ അല്ലെങ്കിൽ ഫൗണ്ടർ, അയാളുടെ പേര് ടോം എന്നാണ്. അയാൾ കുറച്ചുകൂടെ ഉണ്ട് നെയിം, ഞാൻ അത്രയും കൊണ്ട് നിർത്തും. അപ്പോൾ ഇദ്ദേഹം ഈ പിസ്സ കട തുടങ്ങിയതിനൊരു ചരിത്രമുണ്ട്, അറിയാമോ? കേട്ടുണ്ടോ? ഇയാൾ ജനിച്ച് 4-ാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചുപോയി. വീട്ടിൽ ഭയങ്കര ദാരിദ്ര്യമാണ്. US കേട്ടോ കഥ. വീട്ടിൽ ഭയങ്കര ദാരിദ്ര്യമാണ്. 6-ാമത്തെ വയസ്സിൽ അമ്മ കൊണ്ടുപോയി ഓർഫണേജിലാക്കി. കാരണം 2 ആൺമക്കളാണ്, വളർത്താനുള്ള പൈസയില്ല, ഓർഫണേജിലാക്കി. 6 വർഷം ഓർഫണേജിൽ വളർന്നു. അതിനുശേഷം പുറത്തിറങ്ങി. അതിനുശേഷം കുറച്ച് കാലം എഡ്യൂക്കേഷന് വേണ്ടിയൊക്കെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയി ചേർന്നു. ദാരിദ്ര്യം കാരണം അവിടുന്ന് ഡ്രോപ്പ് ഔട്ടായി. അതിനുശേഷം ഒരു പിസ്സ കട, ഡൊമിനിക്കാസ് എന്ന് പറയുന്ന ഒരു ചെറിയ പിസ്സ ഷോപ്പ് വാങ്ങി. അവിടെ നിന്നും പിസ്സ വിറ്റ് തുടങ്ങി. അതിനുശേഷം ഇവരുടെ ഈ പിസ്സ ഷോപ്പ് കത്തിപ്പോയി. കോടികളുടെ കട, ലക്ഷക്കണക്കിന് രൂപയുടെ കട ബാധ്യതയിലായി. തുടർച്ചയായ കേസുകളിൽ പെട്ടു. കൂടെ ഉണ്ടായിരുന്ന ബ്രദർ ഈ ബിസിനസ് ഉപേക്ഷിച്ചു പോയി. ഇങ്ങനെ ആകെ തകർന്നു നിന്നിടത്തുനിന്നും ഇയാൾ ഇത്തിരി ഇത്തിരി വിധം കയറി വന്നു. അയാൾ അന്ന് അയാൾ 1970s സംഭവിക്കുന്നത്. അന്ന് അയാൾ ചെയ്തൊരു കാര്യമുണ്ട്. അയാൾ ഒരു കാര്യം ഉറപ്പ് വരുത്തി, എപ്പോൾ പിസ്സ ഓർഡർ ചെയ്താലും 30 മിനിറ്റിനുള്ളിൽ ഞാനത് ഡെലിവറി ചെയ്യും. ഇന്നും ഡൊമിനോസ് അങ്ങനെയാണ്, അറിയാവോ? ഡൊമിനോസിൻ്റെ പിസ്സ 30 മിനിറ്റിനുള്ളിൽ വീട്ടിലെത്തിയില്ലെങ്കിൽ അത് ഫ്രീ ആണ്, അറിയാവോ? അറിയില്ല. ഡൊമിനോസ് പിസ്സ നമ്മൾ വിളിച്ച് ഓർഡർ ചെയ്തിട്ട് 30th മിനിറ്റിൽ അത് വീട്ടിലെത്തിയില്ലെങ്കിൽ അപ്പം ചോദിച്ചാൽ അവർ ആ പിസ്സ ഫീ ഫ്രീ ആയിട്ട് കിട്ടും. ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. തൃശ്ശൂർ ഏറ്റവും തിരക്കുള്ള സമയം നോക്കി ഞങ്ങൾ പിസ്സ ഓർഡർ ചെയ്യും. ഹോസ്റ്റലിൽ സ്ഥിരം പരിപാടിയാണ്. ഏറ്റവും തിരക്കുള്ള സമയം നോക്കി ഇഷ്ടം പോലെ പിസ്സ ഞങ്ങൾ ഓർഡർ ചെയ്യും. ഉറപ്പായും പകുതി പിസ്സ ലേറ്റ് ആവും. ഓക്കെ, ഞാൻ തൃശ്ശൂർ പഠിക്കുമ്പോഴേ ഹോസ്റ്റൽ തൊട്ടടുത്താണ്. പക്ഷേ ക്രൗഡ് വന്ന് നിറയുന്ന, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടിയുടെയൊക്കെ ജാഥ വന്ന് ബ്ലോക്ക് ആകുമ്പോൾ പിസ്സ ഓർഡർ ചെയ്യും. എന്തായാലും അവർക്ക് തരാൻ പറ്റില്ല അതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇവർ അന്ന് നമുക്ക് 50 വർഷം മുമ്പ് അയാൾ ചിന്തിച്ചതാണ്. അയാൾ ഒന്നുമല്ലാത്ത സമയത്ത് ഞാൻ 30 മിനിറ്റിനുള്ളിൽ പിസ്സ ഡെലിവറി ചെയ്യും. ലുക്ക് വാട്ട് ഹി അഷ്യൂർഡ് വാസ് ക്വാളിറ്റി അല്ലേ. അന്ന് അയാൾ അന്ന് ക്വാളിറ്റി കൊടുക്കാൻ, അതായത് നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ക്വാളിറ്റി കൊടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് ഇയാളുടെ പിന്നീടുള്ള ഗ്രോത്തിൽ നിന്ന് മനസ്സിലാവും. അന്ന് അയാൾ 30 മിനിറ്റിനുള്ളിൽ ബെസ്റ്റ് പിസ്സ സെർവ് ചെയ്യുമെന്ന് ഒരു തീരുമാനമെടുത്തു. ഹീ ഗ്രോൺ. ഇന്ന് 75 കൺട്രീസിൽ 1000 കണക്കിന് പിസ്സകൾ ഡെലിവർ ചെയ്യുന്ന, നിങ്ങൾ ഓരോരുത്തരെയും കൊണ്ട് ഏത് പിസ്സയാണ് ഇഷ്ടമെന്ന് ചോദിച്ചപ്പോൾ ഡൊമിനോസ് ആണെന്ന് പറയിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അയാൾ വളർന്നു. അച്ഛനില്ലായിരുന്നു, ഓർഫണേജിലാണ് വളർന്നത്. തുടങ്ങിയ കട കത്തിപ്പോയി. എല്ലാ കേസിൻ്റെ ഇടയിലും പെട്ട് അലഞ്ഞു. ഇത് ഒരു ഡൊമിനോസിൻ്റെ കഥ. നിങ്ങൾക്കറിയാവുന്ന പറഞ്ഞാൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആക്ച്വലി വളർന്ന് വന്ന് ഭയങ്കര വലിയ സക്സസ്ഫുൾ ആവുന്ന എല്ലാവരുടെയും സ്റ്റോറീസിന്, നിങ്ങൾക്ക് അബ്ദുൽ കലാമിൻ്റെ സ്റ്റോറി അറിയാൻ പറ്റും. ധീരുഭായ് അംബാനിയുടെ, അനിൽ അംബാനി മുകേഷ് അംബാനിയുടെ അപ്പൻ, ധീരുഭായ് അംബാനിയുടെ സ്റ്റോറി വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ദോസ് പീപ്പിൾ ഹു മേക്സ് ടു ദ എപ്പിക് ലെവൽസ്, ഒരു ലെവലിലേക്ക് എത്തുന്നവരല്ല, ഐക്കോണിക് ആയിട്ട് എത്തുന്ന ആരെ വേണമെങ്കിലും എടുത്തോ, ദ സ്റ്റാർട്ടഡ് ഫ്രം ദ ലീസ്റ്റ് പോസിബിൾ പ്ലേസ്. ഒന്നുമല്ലാത്തതിൽ നിന്നും തുടങ്ങുന്നവരാണ് എപ്പിക് ഐക്കോണിക് ഫിഗേഴ്സ് ആവുന്നത്.
ഓക്കെ, ഇത് നിങ്ങളത് പോയി നിങ്ങൾക്ക് യൂട്യൂബൊക്കെ ഇന്ന് ആക്സസ് ചെയ്യുന്ന കുട്ടികളാണ്, ഐക്കോണിക് ഫിഗേഴ്സിൻ്റെ എല്ലാവരുടെയും സ്റ്റോറീസ് നോക്കിയോ, ഒന്നുമല്ലാത്തതും എങ്ങനെ ഇവരിങ്ങനെ കയറി വരുന്നത്, എങ്ങനെ ഇവരിങ്ങനെ കയറി വരുന്നത്, ഹാർഡ് വർക്കാണ്, എല്ലാമുണ്ട്, ഹാർഡ് വർക്ക്, ഡിറ്റർമിനേഷൻസ്, പെർസിവറൻസ്, നെക്സ്റ്റ് വൺ കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ് അല്ലേ. അപ്പോൾ ഈ വാക്കുകളൊക്കെ നിങ്ങൾക്കറിയാം, ഈ വാക്കുകളൊക്കെ നിങ്ങൾക്കറിയാം. ഇനി എന്താ ചെയ്യേണ്ടത്, ഇതെങ്ങനെ സ്വന്തം ജീവിതത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരും. നിങ്ങൾ എപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് തോന്നുമ്പോൾ, ഈ കേട്ട വാക്കുകൾ, ഞാൻ പറഞ്ഞ വാക്കുകളല്ല, നിങ്ങളുടെ കൂട്ടത്തിലിരുന്ന് ആളുകൾ പറഞ്ഞ വാക്കുകളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചോ. എന്തൊക്കെയാ ഇപ്പം എന്നോട് പറഞ്ഞ്? പെർസിവറൻസ് എന്ന് വെച്ചാൽ എന്താ? സ്ട്രൈവ് ചെയ്യണം അല്ലേ, നമ്മൾ വീണ്ടും 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 സ്ട്രൈവ് ചെയ്ത് മുൻപോട്ട് പോകണം അല്ലേ. അയാൾ അന്ന് വിട്ടിട്ട് പോയിരുന്നെങ്കിൽ ആരും ഒരിക്കലും അയാളെക്കുറിച്ച് കേൾക്കില്ല അല്ലേ. ഇന്ന് ലോകം മുഴുവൻ അറിയുന്ന ഡൊമിനോസ് പിസ ആവാൻ അയാൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ലൈക്ക് 20 to 30 years ഹി സ്ട്രഗിൾഡ്, ദെൻ വാട്ട് ഹി ഡിഡ്, അതും കൂടെ ഓർത്തിരിക്കണം. 1990s എത്തുമ്പോൾ വേൾഡ്സ് നമ്പർ വൺ പിസ ബ്രാൻഡായ ഡൊമിനോസ് മാറിയപ്പോൾ ഹി ഡിഡ് എ ഗ്രേറ്റ് തിങ്. അയാൾ അതിൻ്റെ 98% പൈസയും ഷെയറും വിറ്റിട്ട് ആ പൈസ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. സോ ഇഫ് യു വോണ്ട് ഹെൽപ്പ് പീപ്പിൾ, ഇഫ് യു വോണ്ട് ഹെൽപ്പ് പീപ്പിൾ മേക്ക് മണി അല്ലേ. നോക്കി അയാൾക്ക് എത്രത്തോളം അല്ലായിരുന്ന ഒരു ഓർഫണായ ഒരാൾ 98% പോലെ ഡൊമിനോസ് പോലെ ഒരു ബ്രാൻഡിൻ്റെ പൈസ എടുത്ത് ഇന്ന് ഹെൽപ്പ് ചെയ്യുന്നത് മില്യൺസ് ഓഫ് പീപ്പിളിനെ അല്ലേ. സോ ഹിസ് സ്ട്രഗിൾ, ഹാർഡ് വർക്ക്, പെർസിവറൻസ്. അപ്പോൾ എവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ, ഇന്ന് ഇതൊക്കെ എന്തുകൊണ്ടാണെന്നറിയോ പുതിയ തലമുറയോട് പറയേണ്ടി വരുന്നത്, ഒരു എക്സാമിന് മാർക്ക് കുറയുമ്പോൾ ആത്മഹത്യ ചെയ്യുന്ന കാലഘട്ടമാണ്. കേട്ടിട്ടുണ്ടോ? വീട്ടുകാർ വഴക്ക് പറയുമ്പോൾ പോയി ആത്മഹത്യ ചെയ്യുക, വഴക്കൊക്കെ ഡെയിലി കേൾക്കുക, അതാണ്, അതാ എൻ്റെ രീതി. ഞാനതാ പറഞ്ഞു, ഇപ്പോൾ ഞാൻ എൻ്റെ ടീച്ചേഴ്സിനോട് പറയാറുണ്ട്, ഞങ്ങൾ സ്കൂളിലുണ്ടായിരുന്നു ടീച്ചേഴ്സൊക്കെ ആയിട്ട്, ഇപ്പോഴും നല്ല സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ ആയിട്ട് ബന്ധമാണ്. ഞാൻ പറയും ഈ വടിയൊക്കെ എടുത്ത് കളഞ്ഞത് സ്കൂളിനോട് ചെയ്ത വലിയ മോശമാണ്, അടിക്കരുത് എന്നൊക്കെയുള്ള പോളിസീസ്. ഒന്ന്, ടീച്ചേഴ്സിന് എപ്പോൾ ഒരു കൊച്ചിനെ അടിക്കണമെന്നൊരു ബോധം ഉണ്ടാവണം, അത് വേറൊരു കാര്യം. ബട്ട് സ്റ്റിൽ കുട്ടികളെ അടിക്കരുത് എന്നുള്ളോ, അല്ലെങ്കിൽ ശകാരിക്കരുത് തുടങ്ങിയ ആശയങ്ങളൊക്കെ, അതായത് ഞാൻ ഈ ഹോൾ പാസ് സിസ്റ്റത്തേക്ക് ഒപ്പോസ് ചെയ്യുന്ന ഒരാളാണ്. എന്താണെന്നറിയാമോ? ലൈഫ് ഇൻക്ലൂഡ്സ് ഫെയിലിയേഴ്സ് അല്ലേ. ലൈഫ് ഇൻക്ലൂഡ്സ് ഫെയിലിയേഴ്സ്, യു ഹാവ് ടു ഫേസ് ഇറ്റ് ആൻഡ് യു ഹാവ് ടു കം. എനിക്ക് അതുകൊണ്ടാണ് ആർട്സിനോടും സ്പോർട്സിനോടും ഭയങ്കര ഇഷ്ടമാണ്. അക്കാഡമിക്സിൽ വേണമെങ്കിൽ നമുക്ക് ഒരിക്കലും തോക്കാതിരിക്കാം അല്ലേ. നിങ്ങളെല്ലാം ബഹുഭൂരിപക്ഷം പേരും ഇന്ന് വരെ ഒരു സ്കൂളിൽ എക്സാമിന് പോലും തോറ്റിട്ടുണ്ടാവില്ല. പക്ഷേ ആർട്സിനും സ്പോർട്സിനും പോയാൽ തോക്കും. അത് സച്ചിൻ ടെണ്ടുൽക്കർ ആണേലും തോക്കും, റോജർ ഫെഡറർ ആണേലും തോക്കും. എനിക്കത് ഇഷ്ടമാണ്, കാരണം നമ്മൾ ഫെയിലിയേഴ്സിൽ നിന്നേ പഠിക്കും. മനസ്സിലായോ? ഓരോ ഫെയിലിയറിൽ നിന്നും, അത് ഫെയിലിയറിൽ നിന്ന് പഠിക്കുന്നവനാണ് വിജയ്. ഞാൻ 4th അറ്റംപ്റ്റിലാണ് സിവിൽ സർവീസ് ക്ലിയർ ചെയ്ത്. പക്ഷെ ഒരു കാര്യമുണ്ട്, 4th അറ്റംപ്റ്റിന് മുമ്പ് നോക്കിയാൽ എനിക്ക് മുമ്പ് കഴിഞ്ഞ 4 കൊണ്ട് 25-30 പേരെ ISR ആയിട്ടുള്ളൂ കേരളത്തിൽ നിന്ന്. ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഇപ്പോൾ വരെയുള്ള കഥ എടുത്താൽ ഒരു 40 പേര് മാക്സിമം ISൽ എത്തിയിട്ടുണ്ടാവുള്ളൂ. ഞാൻ ഫെയിൽ ചെയ്തപ്പോൾ പിന്മാറിയിരുന്നെങ്കിൽ പിന്മാറിയ 10,000-ങ്ങളുടെ കൂട്ടത്തിൽ ഞാനും ആയേനെ. മനസ്സിലായോ? ഓരോ വർഷവും കേരളത്തിൽ നിന്ന് സിവിൽ സർവീസ് എഴുതുന്നത് ടെൻസ് ആൻഡ് തൗസൻഡ്സ് ഓഫ് പീപ്പിളാണ് അല്ലേ. അതിൽ 10-15 പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും IAS കിട്ടാതെ ഫെയിൽ ചെയ്യണം, ശരിയല്ലേ? മറ്റത് കിട്ടുന്നുണ്ടാവും, IPS IFS, ബട്ട് എവറിബഡിയുടെ എല്ലാവരുടെയും ഡ്രീമിൽ ഫസ്റ്റ് വരുന്നത് IAS ആയതുകൊണ്ടാണ് ഞാൻ IAS എടുത്ത് പറയുന്നത്. ഓക്കെ, എനിക്കും പിന്മാറാമായിരുന്നു. മനസ്സിലായോ? അപ്പോൾ എന്താ വേണ്ടത്? ഇപ്പോൾ ഈ ഫെയിലിയേഴ്സിനെ എങ്ങനെ ഫേസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. ഫെയിലിയേഴ്സ് വരുമ്പോൾ മനസ്സിലാവുക, ദർ ഇസ് സംതിങ് ദാറ്റ് ഈസ് ഹൈഡിങ് ബിഹൈൻഡ് ദാറ്റ്. ഇപ്പോൾ കുഞ്ഞു കുട്ടികളാണ്, ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞത് കൊണ്ടിട്ട് ലൈഫിൽ ഭയങ്കര ഡൈനാമിക് മാറ്റങ്ങൾ ഉണ്ടാവുന്നുള്ളല്ല. ബട്ട് കൾട്ടിവേറ്റ് ദീസ് നേച്ചർ. നിങ്ങൾ പരീക്ഷയ്ക്ക് തോക്കുമ്പോൾ വിചാരിക്കുക, ഇതൊന്നും വലിയ കാര്യമല്ല, തോക്കാൻ വേണ്ടി ഒരിക്കലും പരീക്ഷ എഴുതരുത്. എന്നാൽ പരീക്ഷ എഴുതി കഴിഞ്ഞ് തോൽവിയെക്കുറിച്ച് വറീഡ് ആവരുത്. വെനെവർ യു ഗോ ടു എക്സാം ഹാൾ, ഗോ ടു വിൻ. വെനെവർ യു ഗോ ടു എനി കോമ്പറ്റീഷൻ, ഗോ ടു വിൻ. മനസ്സിലായോ? എക്സാം എഴുതി തീരുന്ന മൊമെൻറ്റ് വരെ സ്ട്രൈവ് ടു വിൻ. എന്തൊക്കെ ചെയ്യാവോ സ്ട്രൈവ് ടു വിൻ, സ്ട്രൈവ് ടു സക്സീഡ്. ബട്ട് വൺസ് യു ആർ ഔട്ട് ഓഫ് ദ ഹാൾ, യു ഷുഡ് ഹാവ് ദാറ്റ് മൈൻഡ് സെറ്റ്. എന്തിന് സക്സീഡ് ചെയ്യുക? ഐ മീൻ, ഐ ഡോണ്ട് കെയർ അബൌട്ട് ദ ഫെയിലിയർ. ഇനി ഇതെന്തിനാണ് പറഞ്ഞത് നോക്കാം. നിങ്ങളൊരു IAS കാരനായി എന്ന് വിചാരിക്കും. നൗ കംസ് ദ ഡേ
when you are bound to fail. നിങ്ങളൊരു ഐ എ എസ് കാരനായി എന്ന് വിചാരിക്കുക, ദെൻ കംസ് ദ ഡേ വെൻ യു ആർ ബൗണ്ട് ടു ഫെയിൽ. കേരളത്തിൽ വലിയ പ്രളയമുണ്ടായി അല്ലേ, നമ്മുടെ ഐ എ എസ്സുകാർ ഭയങ്കര സക്സസ്ഫുള്ളായ ഒരുപാട് കാര്യം ചെയ്യുന്ന കണ്ടില്ലേ, കണ്ടില്ലായിരുന്നോ? ഓർമ്മയില്ലേ പ്രളയത്തിൻ്റെ ഇടയിൽ ഭയങ്കര പ്രളയമായി ഉണ്ടായപ്പോഴത്തേക്കും വാസുകി ആയിക്കോട്ടെ അല്ലേ, ഡോക്ടർ വാസുകി ഐ എ എസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടി വി അനുപമ ആയിക്കോട്ടെ, ഡോക്ടർ ഐ മീൻ സുഹാസ് ആയിക്കോട്ടെ, നൂഹ്, ഇതൊക്കെ നിങ്ങൾ കേട്ട പേരുകളായിരിക്കും അല്ലേ. ഇവരൊക്കെ ഭയങ്കര ഡൈനാമിക്കായ കാര്യങ്ങൾ ചെയ്തു. ഇവരാരെങ്കിലും മുൻപൊരു പ്രളയം കണ്ടിട്ടുണ്ടോ? ഈ പ്രളയത്തിൽ ഞാൻ ആ സമയത്ത് ഡൽഹിയിലാണ്. ലൈക്ക് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഞാൻ ചെങ്ങന്നൂർ എന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. 4000 പേര് മരിച്ചു പോകുമെന്ന് ഞാൻ ഭയപ്പെട്ടു ആ രാത്രി. ബട്ട് ദെൻ അവർ തോറ്റു പോകുമെന്നുള്ള ഫീലിങ്ങോടെ അവിടെ ഇരുന്നിരുന്നെങ്കിലും, തോറ്റു പോകും, നമ്മൾ ഇതിലേക്ക് ചാടി ഇറങ്ങണ്ട, തോറ്റു പോകുമെന്ന് വിചാരിച്ചിരുന്നെങ്കിലോ വിജയിക്കുമായിരുന്നോ? ഇല്ല. ദെൻ വാട്ട് ഡിഡ് ദേ ഡു? അവർ ഫെയിലിയറിനെ കുറിച്ചല്ല ചിന്തിച്ചത്, പിന്നെന്താ, ലെറ്റ് അസ് ഡു വാട്ട് എവർ ഇറ്റ് ഇസ് പോസിബിൾ ഫ്രം അവർ പാർട്ട്, അല്ലേ അല്ലേ. അപ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് വേണ്ടത്. നിങ്ങൾക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുക, അതെല്ലാം ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന അവസരങ്ങളെ ആ ഒരു രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ്. ഇനി നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടതെന്നുള്ളൊരു ബ്രീഫിംഗ് എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ അതിനനുസരിച്ച്, ലൈക്ക് ഇഫ് യു വോണ്ട് ടു ആസ്ക് മീ ക്വസ്റ്റ്യൻസ് ഐ എം റെഡി ടു ആൻസർ യു, ലൈക്ക് എന്ത് ചെയ്യണം അല്ലെങ്കിൽ പഠിക്കാൻ എന്താ വേണ്ടത് സിവിൽ സർവീസിന്, ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് വേണ്ടെങ്കിൽ ഐ വിൽ ടെൽ യു ദാറ്റ്. എനി ക്വസ്റ്റ്യൻസ്? ഇല്ല. എൻ്റെ എക്സ്പീരിയൻസ്, ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ബ്രേക്ക് സർട്ടൻ മിത്സ്. സിവിൽ സർവീസിനെ സംബന്ധിച്ചുള്ള ചില മിത്തുകൾ ബ്രേക്ക് ചെയ്യണം. ഇൻ്റർവ്യൂ എന്ന് പറയുന്ന ഒരു മഹാസംഭവമൊന്നും അല്ല. സിവിൽ സർവീസ് ഇൻ്റർവ്യൂ ഒരു മഹാസംഭവമാണെന്നുള്ളത്, ആ മഹാസംഭവമാണെന്നുള്ള ചിന്തയാണ് നമ്മളെ തോൽപ്പിക്കുന്നത്. യു ആർ ജസ്റ്റ് ഗോയിങ് ടു ഡിസ്കസ് സംതിങ് വിത്ത് പീപ്പിൾ. നിങ്ങൾക്ക് നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ യു ക്യാൻ വിൻ, ഇഫ് യു ആർ ബാഡ് ദേ വിൽ ക്യാച്ച് യു, അത്രേ ഉള്ളൂ. ആസ് സിംപിൾ ആസ് ദാറ്റ്. ഇഫ് യു ആർ ഗുഡ് ദേ വിൽ അണ്ടർസ്റ്റാൻഡ് യു ആർ ഗുഡ്, ഇഫ് യു ആർ ബാഡ് ദേ വിൽ ക്യാച്ച് യു. എന്താ ഞാനിത് പറയുന്നതിൻ്റെ കാര്യം എന്നറിയോ, 5 പേരാണ്, മാതാപിതാക്കൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, 5 പേരാണ് ഇൻ്റർവ്യൂ ബോർഡിൽ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഓൾ ദീസ് പീപ്പിൾ ഹാവ് 30 ഇയേഴ്സ് മിനിമം എക്സ്പീരിയൻസ്. ഓരോരുത്തർക്കും 30 വർഷം മിനിമം എക്സ്പീരിയൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് ടോട്ടൽ എക്സ്പീരിയൻസ് ഈസ് അറൌണ്ട് 180 ഇയേഴ്സ്. ദേ വിൽ ഡെഫിനറ്റ്ലി അണ്ടർസ്റ്റാൻഡ് വെതർ യു ആർ എ ഗുഡ് പേഴ്സൺ ഓർ യു ആർ എ ബാഡ് പേഴ്സൺ. അവർ വലിയ കാര്യമൊന്നും നിങ്ങളോട് ചോദിക്കില്ല. ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും, എത്ര സ്റ്റെപ്പ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു അല്ലേ കയറി വന്നപ്പോൾ. ഇറ്റ്സ് എ മിത്ത്, കാരണം സിവിൽ സർവീസ് ഇൻ്റർവ്യൂ നടക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഇതൊക്കെ മിത്താണ്, ചുമ്മാ നമ്മൾ ആരൊക്കെയോ പറഞ്ഞു വരുത്തിയ കാര്യങ്ങളാണ്. സിവിൽ സർവീസ് ഇൻ്റർവ്യൂ നടക്കുന്നത് വർഷങ്ങളായി ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ദർ ഇസ് നോ സച്ച് സ്റ്റെപ്പ്. പിന്നെ എവിടെയാണ് സ്റ്റെപ്പ് എത്ര ഉണ്ടാകുന്ന എണ്ണി ചോദിക്കും. ഇറ്റ്സ് നത്തിങ് ലൈക്ക് ദാറ്റ്. അത് എന്നും സിവിൽ സർവീസ് ഇൻ്റർവ്യൂ നടന്നിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അതായത് യു പി എസ് സി ബിൽഡിംഗ് പണിതിട്ട് 1960s അന്ന് തൊട്ടേ അവർക്ക് ഇൻ്റർവ്യൂ റൂം ഉണ്ട്, അത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. സോ ഇങ്ങനെയുള്ള മിത്തിലൊന്നും കാര്യമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇൻ്റർവ്യൂവിൻ്റെ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇറ്റ്സ് ജസ്റ്റ് 275 മാർക്സിൻ്റെ ഒരു പരിപാടിയാണ്. നമ്മുടെ ടോട്ടൽ മാർക്ക് 2025 ആണ്. അതിൽ 275 മാർക്ക് ഇൻ്റർവ്യൂ വരുന്നുള്ളൂ. ഇഫ് യു ആർ അറ്റ്ലീസ്റ്റ് ആവറേജ്, ഇഫ് യു ആർ അറ്റ്ലീസ്റ്റ് ആവറേജ് യു വിൽ ഗെറ്റ് 140 മാർക്സ്. എബോവ് ആവറേജ് ആണെങ്കിൽ നിങ്ങൾ 150 എത്തി, കൊള്ളാമെങ്കിൽ നിങ്ങളൊരു 170 ലെവലിൽ എത്തും. ഇഫ് യു ആർ എക്സ്ട്രീംലി ഗുഡ് യു വിൽ ഗോ ടു 190, എക്സ്ട്രീംലി ഗുഡ് ദാറ്റ് റയർ 10%. ഓക്കെ. അപ്പോൾ പിന്നെ ലൈക്ക് ദേ ആർ ആസ്കിങ് സിമ്പിൾ ക്വസ്റ്റ്യൻ. ഞാനൊരു ഡോക്ടറാണ്, എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ ഞാൻ പറയാം, വളരെ സിമ്പിളാണ്. വൈ മലയാളീസ്, ഐ മീൻ കേരളൈറ്റ്സ് ഹാവ് ദാറ്റ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഹെൽത്ത് സീക്കിംഗ്, അതായത് ആരോഗ്യ പരിപാലനത്തെക്കുറിച്ച് മലയാളികൾക്ക് എന്താണ് ഇത്രയും വലിയ ആകാംക്ഷ അല്ലേ? നമുക്കൊക്കെ ഹെൽത്തിനെ കുറിച്ച് ഭയങ്കര കൺസേൺ ഉണ്ട്. വൈ ആർ മലയാളീസ് ലൈക്ക് ദിസ്? എനിബഡി ക്യാൻ ആൻസർ ദിസ് അല്ലേ? ഇവിടെ ഇരിക്കുന്ന കുട്ടികളല്ല, ഒരുപക്ഷെ കുട്ടികൾക്ക് തന്നെ പറയാൻ പറ്റും, മാതാപിതാക്കൾക്ക് ആർക്കും പറയാൻ പറ്റും. വി സ്റ്റാർട്ട് ടോക്കിംഗ് അബൌട്ട് ദിസ്. Talk confidently, whatever you know, just speak to them. Okay, next question. Doctors in ethics korannu varunnundallo alle ketittundavallo, doctors in ethics korayunu, doctors in ethics illa ennu parayunu, endana adine kaaranam? What can you do? Idonum valiya
മാജിക്കൽ ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ എ പേഴ്സൺ ഷുഡ് ആസ്ക് ഹിംസെൽഫ്. അപ്പോൾ എങ്ങനെയാണ് സിവിൽ സർവീസ് ഇൻ്റർവ്യൂവിന് വേണ്ടി ഇന്ന് തൊട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം? വെരി സിമ്പിൾ, വെരി സിമ്പിൾ. ആൻസർ ദ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ദാറ്റ് യു ഫേസ് ഇൻ ലവ് ലൈഫ്. അതായത് ഇഫ് ലൈക്ക് കറപ്ഷനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് നാട്ടിൽ കറപ്ഷൻ ഉണ്ടാകുന്നത്? എത്ര പേർക്ക് പറയാൻ പറ്റും കൃത്യമായ ഒരു ഉത്തരം? വൈ ദർ ഇസ് കറപ്ഷൻ? പല പല കാര്യങ്ങൾ ഞാനൊരു ഒരു പല പല നമുക്ക് ഐഡിയാസ് പറയാം, പക്ഷെ എന്താണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ഐഡിയാസ് ഒരുപാടെന്ന് പലർക്കും പറയാൻ വേണ്ടി പറ്റും, പക്ഷെ ഉത്തരം പറയേണ്ടത് കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സും വസ്തുനിഷ്ഠാപരവും മലയാളത്തിൽ പറയാം. അതായത് സബ്സ്റ്റാൻഷിയേറ്റിംഗ് എവിഡൻസുകളുള്ള ആൻസർ പറയാം. ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. ഇപ്പൊ ഇലക്ഷൻ നടക്കുമല്ലേ, ഈ പോസ്റ്റർ ഒക്കെ ഒട്ടിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ അല്ലേ? ഭയങ്കര പ്രചരണമൊക്കെ നടക്കുന്നില്ലേ? ഫുൾ ടൈം സ്ഥാനാർത്ഥിയുടെ പടം ഒട്ടിച്ചു വെക്കുന്നില്ലേ? ഇതിന് പിന്നെ ഒരു എല്ലായിടത്തും അവിടെ ഇവിടെ ചെറിയ ബൂത്തൊക്കെ തുടങ്ങി നിങ്ങളുടെ വീട്ടിൽ ഇവർ വരുന്നുണ്ട്, വണ്ടിയിൽ പോകുന്നുണ്ട്. ഇതിന്റെയൊക്കെ ആവറേജ് ചെലവ് എത്രയാണെന്ന് അറിയാവോ? അറിയാവോ? ഒരു സ്ഥാനാർത്ഥി 75 lakhs സർക്കാർ അനുവദിച്ചിരിക്കുന്ന ഔദ്യോഗിക യഥാർത്ഥത്തിൽ ഒരാൾക്ക് ചെലവ് വരുന്ന എത്ര രൂപയാണ്? 9 crore rupees ആവറേജ് എന്നുള്ളതാണ്. 9 crore rupees ആണ് കേരളത്തിൽ കണ്ടസ്റ്റ് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റ് ആവറേജ് ചെലവ്. ഓക്കെ, ഞാൻ എങ്ങനെയാ കറപ്ഷൻ ഉണ്ടാവുന്ന പറയാൻ പോവാണേ. ആവറേജ് ശമ്പളം എത്രയാണ് മാസം ഒരു എം പിയുടെ? 1 lakh അടുത്ത് കൂട്ട്. ഓക്കെ, 12 months 12 lakhs, 5 കൊല്ലം 60 lakhs. ശരിയാണേ, 60 lakh rupees കിട്ടുന്ന ജോലിക്ക് വേണ്ടി 9 crore മുടക്കി അല്ലേ? ഇയാൾക്കും ജീവിക്കണ്ടേ? കറപ്ഷൻ ഉണ്ടാവും ഇല്ലേ? കറപ്ഷൻ ഉണ്ടാവും. ആ സിമ്പിൾ എസ് ദാറ്റ് അല്ലേ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? 9 crore മുടക്കി നേടുന്ന ജോലി 60 lakh rupees മാത്രമേ ഇത് കിട്ടുന്നതാ, കറപ്ഷൻ ഉണ്ടാവില്ലേ? ഇതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്, ചെറിയ ചെറിയ ചോദ്യങ്ങളുടെ ഉത്തരം. നമ്മൾ തന്നെ കറപ്ഷൻ ഉണ്ടാക്കാൻ ഒരു എം പിനെ ഇപ്പൊ എലക്ട് ചെയ്ത് കഴിഞ്ഞു, അയാൾ ഡെഫിനറ്റ് ആയിട്ടും കറപ്റ്റ് ആയിരിക്കും. അയാൾ ഏത് പാർട്ടിക്കാരനായിക്കോട്ടെ, അയാൾ ഇത്രയും പൈസ മുടക്കിയിട്ടുണ്ട്. ഏത് എനി പാർട്ടി അവരുടെ ആവറേജ് ചെലവ് ഇത്രയാണ്, 8 to 9 crore rupees ആണ്. അവൻ അവർക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി പോകുന്നത് 60 lakhs, മാക്സിമം 1 crore കൂട്ട്. വേർ വിൽ ദേ ഗെറ്റ് ബാക്ക് ദ മണി? ബാക്കി പൈസ എടുത്തിട്ട് കറപ്ഷൻ. എല്ലാരും കറപ്റ്റ് ആണെന്ന് സ്ഥാപിക്കാനല്ല, ബട്ട് ദിസ് ഈസ് ഹൗ ഇറ്റ് ഹാപ്പൻസ്. അപ്പൊ ഇത് ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനത്തെ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ഇന്ത്യയിൽ പോവേർട്ടി ഉണ്ട് അല്ലെ? പോവേർട്ടി ഉണ്ടെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. വൈ ഇസ് ദ പോവേർട്ടി ഇൻ ദ കൺട്രി? വൈ ഇസ് ദ പോവേർട്ടി ഇൻ ദ കൺട്രി? ഹൗ ക്യാൻ യു സോൾവ് ദ ഇഷ്യൂ അല്ലെ? നാട്ടിൽ എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഉണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ? അല്ലെ? വൈ ഇസ് ദ എൻവയോൺമെന്റൽ പൊല്യൂഷൻ? ഹൗ ക്യാൻ യു സോൾവ് ദ ഇഷ്യൂ? ഇങ്ങനെ ചെറിയ 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 പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു കുട്ടികൾ പരീക്ഷയുടെ ടെൻഷൻ കാരണം സൂയിസൈഡ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു, ശരിയല്ലേ? വൈ ആർ ചിൽഡ്രൻ സൂയിസൈഡ്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കണം. ഡെയിലി പത്രത്തെ കാണുന്ന വാർത്തകളെ കുറിച്ച് ഒന്ന് ഇത് എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്ന് ചോദിക്കാൻ പഠിക്കണം. എന്ത് വാർത്ത ആയിക്കോട്ടെ, റോഡ് ആക്സിഡൻസ് കൂടുന്നു, വൈ? വൈ? സബ്സ്റ്റാൻഷ്യലി കറക്റ്റ് ആയ ഉത്തരങ്ങൾ കണ്ടെത്തണം. ഇന്ന് തൊട്ട് തുടങ്ങി അവർ ഇത് തന്നെ ചോദിക്കുള്ളൂ, വൈ ഇറ്റ് ഇസ് ഹാപ്പനിങ്? വൈ ഇറ്റ് ഇസ് ഹാപ്പനിങ്? നെക്സ്റ്റ്, വാട്ട് ഇസ് ദ സൊല്യൂഷൻ ഫോർ ദിസ്? ഈ രണ്ട് ചോദ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുന്ന എന്ത് പ്രശ്നത്തെ കുറിച്ച് ചോദിച്ചു തുടങ്ങിയാൽ ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ യു വിൽ നെവർ ഫേസ് എനി ടഫ്നെസ്. മനസ്സിലായോ? മനസ്സിലായോ? ഇന്റർവ്യൂ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ 4 attempts എഴുതി, എന്തായിരുന്നു എന്റെ എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചാൽ, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ലൈക്ക് ചെറിയ ചില ടെക്നിക്കൽ ഇഷ്യൂസ് ആണ് 4 attempts എത്തിയത്. എന്റെ ആദ്യത്തെ ഓപ്ഷണൽ സബ്ജക്ട് മെഡിക്കൽ സയൻസ് ആയിരുന്നു, അതൊരു വാസ്റ്റ് സബ്ജക്ട് ആയിരുന്നു. ഐ വാസ് നോട്ട് ഏബിൾ ടു സ്കോർ ആംപിൾ മാർക്സ് വിത്ത് ദാറ്റ് സബ്ജക്ട്. ദെൻ ഞാനത് മാറ്റിയിട്ട് സോഷ്യോളജി എടുത്തു. ഇത് സോഷ്യോളജി വെച്ചുള്ള എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. എനിക്ക് ലൈക്ക് നാഷണൽ ടോപ്പ് ലെവലിലുള്ള മാർക്ക് സോഷ്യോളജിയിലുണ്ട്, അതുകൊണ്ടിട്ട് ഐ ക്ലിയർ ദ എക്സാം. അത്രയും സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, അപ്പൊ എനിക്കുണ്ടായിരുന്ന ചെറിയ ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസ് ആണ്, അതാണ് എനിക്ക്. പിന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് വാസ് ലൈക്ക് ഇറ്റ് വാസ് നോട്ട് ആൻ അറ്റംപ്റ്റ്. 4 attempts എടുത്തതെങ്കിലും ആദ്യത്തെ അറ്റംപ്റ്റ് ഒരു അറ്റംപ്റ്റ് അല്ലായിരുന്നു. ഞാൻ ജസ്റ്റ് പോയി പരീക്ഷ എഴുതി നോക്കിയത്, പ്രിലിംസ് പരീക്ഷ എങ്ങനെയുണ്ടെന്ന് അറിയാം. ആക്ച്വലി ഉള്ളി 3 attempts ഞാൻ പഠിച്ചിട്ടുള്ളൂ. ഞാൻ 3 attempts 3 years സ്പെൻഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതാണ് എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയാൻ. ദെൻ പലരും എന്നോട് ചോദിച്ച ചോദ്യമാണ്, ഹൗ ഡിഡ് യു കോപ്പ് വിത്ത് ഫെയിലിയേഴ്സ്? അതായത് 3 വർഷം, അതായത് 4 കൊല്ലം ഞാൻ കളഞ്ഞില്ലേ ഇവർ ഈ കാര്യത്തിന് വേണ്ടിയിട്ട്, എങ്ങനെയാണ് ഫെയിലിയേഴ്സിന്റെ ഫേസ്? വെരി സിമ്പിൾ, അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് ദ ടഫസ്റ്റ് എക്സാം ഇൻ ഇന്ത്യ അല്ലേ? ദിസ് ദ ടഫസ്റ്റ് എക്സാം ഇൻ ഇന്ത്യ. റെസ്പെക്ട് ദാറ്റ് എക്സാം. നമ്മൾ വലിയ ആളുകളാണെന്ന് വിചാരിച്ച് ഈ എക്സാമിലോട്ട് പോകുന്നു.
അത്ര വലിയ അഹങ്കാരമൊന്നും വേണ്ട. ഇന്ത്യയിലെ ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള 180 പീപ്പിൾ മാത്രമേ ഒരു കൊല്ലം IAS എടുക്കാൻ വേണ്ടി പോകുന്നുള്ളൂ. എടുക്കാത്തവരാരും ഒരു രീതിയിലും മോശവുമല്ല, കിട്ടാത്തവരാരും ഒരു രീതിയിലും മോശമല്ല. ഈ കിട്ടിയവരൊക്കെ ഭയങ്കര വലിയ ആളുകളുമല്ല. ലെറ്റ് മീ ബി വെരി ഫ്രാങ്ക്, ഈ IAS 180 പേര് കിട്ടി, അവരൊക്കെ ഔട്ട് ഓഫ് ദ പ്ലാനറ്റിൽ നിന്ന് എവിടെ നിന്നോ വന്നവരല്ല. വളരെ നിങ്ങൾ, എനിക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഇപ്പൊ ഈ വർഷം കിട്ടിയതില്. ദെൻ ഐ വാസ് ഗോയിങ് ത്രൂ ഓൾ ദ മെസ്സേജസ്, ഐ കൻ അണ്ടർസ്റ്റാൻഡ് ഹൗ ഗുഡ് ദീസ് പീപ്പിൾ ആർ. ഇപ്പൊ ഈ വർഷം IAS കിട്ടിയവരുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്, മീൻസ് സിവിൽ സർവീസ് കിട്ടിയവരുടെ. അപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് വളരെ സാധാരണക്കാരായിട്ടുള്ള, വളരെ സത്യസന്ധമായി ജീവിക്കുന്ന ആളുകളാണ് ഇതിന്റെ അകത്ത് വന്നിരിക്കുന്നത്. ആ വാട്സാപ്പ് ഗ്രൂപ്പിലെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവും ഓരോരുത്തരുടെ ജീവിത സാഹചര്യം എന്താ. എല്ലാവരും വളരെ സാധാരണക്കാരായിട്ട്, നമ്മൾ ഔട്ട് ഓഫ് ദ പ്ലാനറ്റ് എന്തെങ്കിലും ചെയ്യുന്ന ആളുകളാണ് സിവിൽ സർവീസിൽ എത്തുന്നതെന്ന് വിചാരിക്കരുത്. എസ്പെഷ്യലി ഈ പുതിയ സിലബസ് മാറിയ ഒരു കാലമുണ്ട്, 2011 ശേഷം കയറുന്നവരൊക്കെ വളരെ മിഡിൽ ക്ലാസ് ഫാമിലീസിൽ നിന്നും വളരെ മിഡിൽ ക്ലാസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും സത്യസന്ധമായ ജീവിതത്തെ അഭിമുഖീകരിക്കുന്നവരാണ്. They will ask you real life questions. എന്നോട് കുറെ എത്തിക്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു, ഈ സിറ്റുവേഷനിൽ എന്ത് ചെയ്യും, ഈ സിറ്റുവേഷനിൽ എന്ത് ചെയ്യും എന്നാണ് എത്തിക്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് എന്നോട് ഇന്റർവ്യൂ ചോദിച്ചത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ലൈഫിൽ കുറച്ച് സത്യസന്ധത കീപ്പ് ചെയ്യണം. ഡു നോട്ട് ഷോ ഓഫ് ഇൻ ലൈഫ്, വെതർ യു ആർ ഓൺ സ്റ്റേജ് ഓർ ഓഫ് സ്റ്റേജ്, ഡു നോട്ട് ഷോ ഓഫ്. ബി ട്രൂത്ത്ഫുൾ ടു യുവർ സെൽഫ്, ബി ട്രൂത്ത്ഫുൾ ടു യുവർ സെൽഫ്. നിങ്ങൾ ചെയ്യുന്ന കാര്യം, ഗാന്ധിജിയുടെ ടാലിസ്മാൻ എന്ന് പറഞ്ഞ NCERT ടെക്സ്റ്റിന്റെ ഫ്രണ്ടിൽ അടിക്കുന്ന ഒരു സാധനം വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടില്ല. നിങ്ങളുടെ ഒക്കെ ടെക്സ്റ്റ് ബുക്കിന്റെ ഫസ്റ്റ് ഇൻസൈഡ് കവറിൽ അടിക്കുന്ന NCERTയിലെ ഗാന്ധിജിസ് ടാലിസ്മാൻ എന്നൊരു സാധനം എഴുതാറുണ്ടായിരുന്നു, ഇപ്പോഴുണ്ടോ എന്ന് എനിക്കറിയില്ല. ഐ വാസ് സ്റ്റഡിങ് ഉണ്ടോ സ്റ്റിൽ ഓക്കെ. എന്താണ് അതിൽ പറയുന്നത്? ഞാൻ മലയാളത്തിൽ പറഞ്ഞത്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നു വിചാരിക്കും, ഒരു ഓഫീസർ ആയിക്കോട്ടെ അല്ലാണ്ട് നമ്മുടെ ജീവിതത്തിലായിക്കോട്ടെ. അപ്പൊ നമ്മൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഈ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ട ആളുടെ മുഖം നമ്മുടെ മനസ്സിലേക്ക് വരണം. ഞാൻ ഈ ചെയ്യുന്ന കാര്യം, അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് IAS ഓഫീസറായിട്ട് ചെയ്യുന്ന കാര്യം, അയാൾക്ക് ഗുണകരമാവുമെങ്കിൽ ഞാനിത് ചെയ്യും, ഗുണകരമാവുമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഗാന്ധിജി ജീവിതത്തിൽ എങ്ങനെ, അപ്പൊ ഈ ഒരു അപ്രോച്ച് ഒന്നും IAS-കാരനായിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. സത്യസന്ധമായ ജീവിതത്തെ സമീപിച്ച് സത്യസന്ധമായി മുന്നോട്ട് പോകുന്ന ആളുകൾക്ക്, അപ്പൊ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ മാതാപിതാക്കൾ മക്കളെ കൾട്ടിവേറ്റ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് പറയാനുള്ളത്, അതായത് ലൈക് വളരെ രീതിയിൽ പൊല്യൂട്ടഡ് ആവുന്നുണ്ട് കുട്ടികൾ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, സത്യസന്ധമായിട്ട് വളരെ ട്രൂത്ത്ഫുൾ ആയിട്ട് ലൈഫിനെ സമീപിച്ചാലേ IAS-ലേക്ക് എത്താൻ പറ്റുള്ളൂ. യു കെൻ ക്രാക്ക് അതർ എക്സാംസ് വിത്ത് ദ ഫേക്ക് ആറ്റിറ്റ്യൂഡ്സ്. മറ്റ് ഫേക്ക് ആറ്റിറ്റ്യൂഡ്സിലൂടെ മറ്റ് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. സിവിൽ സർവീസ് എക്സാമിന്റെ പാറ്റേൺ ആൻഡ് സ്ട്രക്ചർ ഇസ് ഇൻ സച്ച് എ മാനർ, ഇഫ് യു ആർ ഫേക്ക് ദേ വിൽ ക്യാച്ച് യു. കാരണം എന്താണെന്നറിയോ, 5 പേപ്പർ ജനറൽ സ്റ്റഡീസ് എഴുതാൻ നമുക്ക് സമയം കിട്ടത്തില്ല, നമ്മുടെ സത്യസന്ധമായ ചിന്ത ആ പേപ്പറിൽ തെളിഞ്ഞു വരും. ഞാൻ പറയാ, ആലോചിച്ച് നമ്മൾ എക്സാമിനെ പറ്റിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതിനുള്ള ടൈം ഒന്നും ഈ പരീക്ഷയിലില്ല. പേപ്പർ എന്ന് പേന എടുത്താൽ മാർക്ക് പോകുന്ന പരീക്ഷയാണ്. സ്റ്റാർട്ട് എക്സാം 3 hours ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു. സോ വാട്ട് ഐ വോണ്ട് ടെൽ യു, നോളജ് അക്വയർ ചെയ്യുന്നത് പോലെ തന്നെ ഒരു പേഴ്സണാലിറ്റി അക്വയർ ചെയ്യുക. പേഴ്സണാലിറ്റി അക്വയർ, നമുക്ക് നമ്മളൊക്കെ പറയാറില്ലേ, എന്താ പറയാ, സർക്കാർ ഉദ്യോഗസ്ഥർ കള്ളന്മാരാണ്, കറപ്റ്റഡ് ആണ്, അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് കറപ്റ്റഡ് ആണ് എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട് അല്ലെ, കേട്ടിട്ടില്ലേ, കറപ്റ്റഡ് ആണ് കറപ്റ്റഡ് ആണ് അങ്ങനെ. അപ്പൊ നമുക്കറിയാം എങ്ങനെ ആവരുത് എന്ന് അല്ലെ, എങ്ങനെ ആവരുത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ആവാതിരുന്നവരും നമ്മൾ ദെൻ നോളജ് അക്വയർ ചെയ്യുക. നോളജ് അക്വയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യാൻ ഇവിടുന്നേ പറ്റുള്ളൂ. സിവിൽ സർവീസ് എക്സാമിന് പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം പേഴ്സണാലിറ്റി മാറ്റാൻ പറ്റില്ല. ഇഫ് യു വോണ്ട് ടു ഡു ദാറ്റ്, ഡു ദാറ്റ് നൗ, സ്റ്റാർട്ട് ഡൂയിങ് ദാറ്റ്. ഇപ്പോഴാണ് കുട്ടികളുടെ പേഴ്സണാലിറ്റി വളർന്നു വരുന്നത്. അപ്പൊ ഇതിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മെയിനായിട്ടും ബാക്കിലിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. സോ കൾട്ടിവേറ്റ് ദാറ്റ് നേച്ചർ വിച്ച് ഇസ് ഗുഡ് ഫോർ ആൻ IAS ഓഫീസർ അല്ലെ. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് ഫ്രറ്റേണിറ്റി. എന്താണ് ഫ്രറ്റേണിറ്റി? ബ്രദർഹുഡ് അല്ലെ, സാഹോദര്യം അല്ലെ. നമ്മുടെ കൂടെ ഇരിക്കുന്നത് ആരും ആയിക്കോട്ടെ, അവരോട് നമുക്കൊരു ബ്രദർഹുഡ് ഫീലിംഗ് ഉണ്ടാവും അല്ലെ. നെക്സ്റ്റ് ഇക്വാലിറ്റി, എന്താണ്? എല്ലാരും നമ്മൾ ഈക്വൽ ആയിട്ട് കാണണം, നമ്മള് ഭയങ്കര സംഭവമാണ്, മറ്റുള്ളവരൊന്നും അല്ല, ഈ ഒരു ആറ്റിറ്റ്യൂഡൊന്നും പാടില്ല. വെതർ യു ആർ ആൻ ഓഫീസർ ഓർ നോട്ട്, വെതർ യു ആർ ആൻ ഓഫീസർ ഓർ നോട്ട്, യു ഹാവ് ടു കീപ് ദാറ്റ് ആറ്റിറ്റ്യൂഡ്. മനസ്സിലായോ? നമ്മൾ വലിയ ഓഫീസർ ആയിക്കുമ്പോൾ നമുക്ക് വലിയ അധികാരങ്ങൾ ഉണ്ടാവും, നമുക്ക് അന്നത്തെ ദിവസം ഇക്വാലിറ്റി ഒന്നും തലയിൽ വരില്ല. ഇപ്പോൾ തൊട്ടേ നമ്മൾ അങ്ങനെ കാണാൻ പറ്റുള്ളൂ. ഫ്രറ്റേണിറ്റി
ഇക്വാലിറ്റി, ജസ്റ്റിസ്. എന്താ ജസ്റ്റിസ്? നീതി എന്ന വാക്കാണ് അല്ലെ, നീതി. അപ്പോ നമ്മള് ഒരു റിച്ച് ആയിട്ടുള്ള ആള് കയറി വരുമ്പോഴത്തേക്ക് ഇരിക്കുന്നു, ഒരു പാവപ്പെട്ട ആള് കയറി വരുമ്പോഴത്തേക്ക് പുറത്ത് നിൽക്ക്, ഐ വിൽ കം, വൺസ് മൈ ജോബ് ഇസ് ഓവർ എന്ന് പറഞ്ഞ നീതിയായി അല്ലെ. ഇന്നത്തെ യുവ ഐ എ എസ് ഓഫീസേഴ്സിന്റെ വ്യത്യാസമായിട്ട് കഴിഞ്ഞ ദിവസം ടി വി അനുപമ ബോക്സ് പിടിച്ചോണ്ട് പോകുന്ന വീഡിയോ ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടായിരുന്നു, ഇലക്ഷന്റെ ഡ്യൂട്ടിയുടെ വലിയ ബോക്സ്. അത് സത്യത്തിൽ ചെയ്യേണ്ടതാര? പോലീസുകാർ തന്നെയാണ് അല്ലെ, അല്ലെ. അപ്പൊ പുള്ളിക്കാരിക്ക് പക്ഷേ ഫ്രറ്റേണിറ്റി ഇക്വാലിറ്റി എന്ന് പറയുന്നത് ജന്മസിദ്ധമായ ഗുണമായി കിടക്കുന്നുകൊണ്ടിട്ടാണ് ഹെൽപ്പ് ചെയ്യാൻ മെന്റാലിറ്റി വരുന്നത്. അല്ലാത്തൊരാളാണെങ്കിൽ അപ്പുറത്ത് മാറി നിൽക്കും അല്ലെ, മനസ്സിലായോ? അപ്പൊ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഇഫ് യു ആർ എ ബാഡ് ഓഫീസർ, പീപ്പിൾ വിൽ ക്യാച്ച് യു. ഫേസ്ബുക്കിന്റെ കാലമാണ് അല്ലെ, എവ്രിതിങ് വിൽ കം ഔട്ട് ആസ് എ വീഡിയോ. ഓക്കെ, അപ്പോ യു കനോട്ട് ഫേക്ക്. ഫേക്ക്നെസിന്റെ കാലം കഴിഞ്ഞു പോയി. ഒരു കള്ളത്തരവും ഇന്നത്തെ കാലത്ത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. സോ കൾട്ടിവേറ്റ് യുവർ സെൽഫ്. ഇഫ് യു ആർ എ ഫേക്ക് ഓഫീസർ, വൺ ഡേ പീപ്പിൾ വിൽ ക്യാച്ച്, പീപ്പിൾ വിൽ ക്യാച്ച് യു റെഡ് ഹാൻഡഡ്. ഐ എ എസ് കാരനായിട്ട് റെഡ് ഹാൻഡഡ് ആയി പിടിക്കപ്പെടുന്നതിനേക്കാളും നല്ലത് ഐ എ എസ് കാരനായിട്ട് ആവാതിരിക്കുന്നത്. നിങ്ങൾ കേട്ടായിരുന്നു സിവിൽ സർവീസ് ഒരു ഐ പി എസ് ഓഫീസറെ പിടിച്ചത്? കേട്ടായിരുന്നു അല്ലേ, ഏത് എക്സാമ്പിൾ കള്ളത്തരം കാണിച്ചിട്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇഫ് യു ആർ ഫേക്ക് ആണെങ്കിൽ നമ്മുടെ ലൈഫിൽ സംഭവിക്കാൻ പറ്റും. ചൂട് കാരണം എല്ലാവരും ഡിസ്റ്റർബ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ടൈമാണ്. ഓക്കെ,